ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മോർണിംഗ് വ്ലോഗ് തന്നെ കേട്ടോ. അതിനു മുൻപ് നമ്മൾ ചാനലോ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു പൊരിച്ച മുട്ടക്കറിയുടെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ ഇതാ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി മുട്ടക്കറി ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പൊരിച്ച മുട്ടക്കറിയാണ് ഉമ്മിയുടെ പൊരിച്ച മുട്ടക്കറി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ അത് ചട്ടിയൊക്കെ വെച്ച് ഓയിലൊക്കെ ഒഴിച്ച് അതിലേക്ക് ഉള്ളി വാട്ടാനായിട്ട് ഇടുകയാണ് കേട്ടോ. പച്ചമുളകും കീറിയിട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. ഇടയ്ക്കൊക്കെ അങ്ങനെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് ഒരു രണ്ട് തക്കാളിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് എടുത്തിട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. ഉപ്പിട്ടാൽ ഉള്ളിയൊക്കെ പെട്ടെന്ന് വാഴ്ന്നു വരുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാഴ്ന്നു വരട്ടെ കേട്ടോ. അപ്പോഴേക്ക് ഇപ്പുറത്ത് ഉമ്മ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ നന്നായി വാഴ്ന്നു വന്നപ്പോൾ നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ പച്ചമണവും ചോയൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായി ഇളക്കി കൊടുത്തിട്ടൊന്ന് കുറച്ചേരൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. പിന്നീട് അതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ഇട്ടിട്ടേ വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായി ഇളക്കി കൊടുത്ത് അങ്ങ് സെറ്റായാൽ പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് വീണ്ടും നന്നായി ഇളക്കിയിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുക്കുക. അപ്പോൾ ഇതവിടെ തിളക്കുമ്പോഴേക്കും നമ്മളിവിടെ കോഴിമുട്ട പൊരിച്ചിട്ടുണ്ട് കേട്ടോ. കോഴിമുട്ട പൊരിച്ചിട്ട് ഇതാ ചെറിയ പീസാക്കിയിട്ട് കഷ്ണം കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതാ ഇവിടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ അരച്ചിട്ട് ഒഴിക്കുകയാണ് കേട്ടോ. തേങ്ങയിൽ നമ്മൾ ചെറിയ രണ്ട് ചെറിയ ഉള്ളി പിന്നെ കുറച്ച് ചെറിയ വലിയ ജീരകം കേട്ടോ, സോറി വലിയ ജീരകം കൂടി ചേർത്തിട്ട് നന്നായി അരച്ചിട്ട് നമ്മൾ അതും കൂടി കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആ വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുക കേട്ടോ. കറി നന്നായി തിളച്ച് വന്നപ്പോൾ ഇതാ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച കോഴിമുട്ട നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാ. അപ്പോൾ നമ്മളിതാ അടിപൊളി കറി സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ചപ്പാത്തിക്കും പത്തിരിക്കും പൊറാട്ടിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പൊരിച്ച മുട്ടക്കറി കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മളടുത്തത് ചപ്പാത്തി ഉണ്ടാക്കാൻ നോക്കാണ് കേട്ടോ. അമ്മച്ചി ഇതവിടെ ചപ്പാത്തിക്ക് ഇങ്ങനെ പരത്തി കൊണ്ട് ഇരിക്കുന്നുണ്ട്. ചപ്പാത്തി പരത്തുമ്പോഴേക്കും ഞാൻ അപ്പുറത്ത് അതേ അടുപ്പത്തിലാണ് ചപ്പാത്തി ചൂടാനും നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനവിടെ ഇരുന്നിട്ട് ഓരോരോ ചപ്പാത്തികളായിട്ട് അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മേനോട് കൂടി ഓരോ സംസാരിച്ചിട്ട് അങ്ങനെ രാവിലെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നല്ല രസമല്ലേ. നല്ലൊരു അടിപൊളി കട്ടനും കൂട്ടിയിട്ട് ഇങ്ങനെ ഇരുന്ന് ഓരോ ജോലികൾക്ക് ചെയ്യുമ്പോൾ നല്ല രസമാണല്ലേ. എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട് അത്തയുണ്ടാവും, അനിയത്തികളുണ്ടാവും, ഉപ്പുണ്ടാവും, എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതൊരു വേറെ വൈബ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ചപ്പാത്തിക്ക് ഞാൻ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചപ്പാത്തിക്ക് ഏകദേശം ചുരുളൊക്കെ കഴിയാനായിട്ടുണ്ട്. ഇതാ ചപ്പാത്തി കഴിഞ്ഞു, ചുരുളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതാ ഉമ്മച്ചി പോയിട്ട് ഉച്ചയ്ക്കുള്ള ബീൻസ് ഉപ്പേരി കേട്ടോ. ബീൻസ് ഉപ്പേരിക്ക് ബീൻസൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് അത് അടുപ്പത്തിട്ടിട്ടുണ്ട്. അപ്പോഴേക്ക് ഞാൻ ഇന്നത്തെ നനച്ചുള്ളി പരിപാടിയുടെ ബാക്കി എടുക്കാണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഹാള് ആണ് ഇട്ടോ എടുക്കുക. ഹാളും ഡൈനിങ് ടേബിളിൻ്റെ ആ ഭാഗമൊക്കെയാണ് ഇന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങൾ അവിടെ പോയിട്ട് ഞാൻ അവിടെ പോയിട്ട് അനീതി ഉണ്ടായിരുന്നു കേട്ടോ, ഷാലു എന്നാണ് അവളുടെ പേര്. കുട്ടികളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഉമ്മ അടുക്കളത്തെ ജോലി ചെയ്യുമ്പോഴേക്കും ഞാൻ ഇവിടെ ഓരോരോ കാര്യങ്ങൾ ചെയ്യട്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഫാനും ജനലൊക്കെ ഒന്ന് തുടക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ നല്ല കളിയിലാണ്. അപ്പോൾ ഞാനിവിടെ ജനലും അടുത്തവർ ജനലുകളും ഇതൊക്കെ തുടക്കണം കേട്ടോ. അപ്പോൾ ചുമരൊക്കെ ആകാൻ 6-7 മാസമായിട്ടുള്ള ചെറിയ കുട്ടികളായതുകൊണ്ട് ഈ ചുമരൊക്കെ ഫുള്ള് വരഞ്ഞ് വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേയൊക്കെ വരുത്തി കളയാൻ നോക്കി, ബാക്കിയുള്ളത് അങ്ങനെ തന്നെ ഇട്ടു. വേറെ വഴിയില്ല, ചെറിയ നമ്മളിപ്പോൾ എത്ര ക്ലീൻ ചെയ്താലും പിന്നെയും അവർ പെൻസിലോ കളറോ എന്ത് കിട്ടിയാലും നേരെ ആദ്യം പോകുക ചുമരുമ്പോഴേക്കാണ്. എന്താ ഫാനൊക്കെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫാനൊക്കെ തുടച്ച് കഴിഞ്ഞ് ഇനി അടുത്തത് ഓരോരോ ജനലുകളും ഒക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കണം കേട്ടോ. ഡൈനിങ് ടേബിളും ഒക്കെ കുറച്ച് സോപ്പും പൊടിയും സോപ്പൊക്കെ ഇട്ടിട്ട് നന്നായി ഉറുത്തിയിട്ട് ഒക്കെ വൃത്തിയൊക്കെ ഇട്ടപ്പം നമ്മളതിൻ്റെ അടിയിൽ നമ്മളെ പൊന്നുട്ടി ഭയങ്കര കളിയാട്ടോ. ആളെ നീന്താൻ തുടങ്ങിയാൽ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഫുള്ള് നീന്തൽ തന്നെയാണ്. ഇങ്ങോട്ട് എല്ലാ മുക്കിലും മൂലയിലും എത്തുന്ന പറഞ്ഞമാർക്ക് എല്ലായിടത്തേക്കും നീന്തി നീന്തി അവളെ എത്തും കേട്ടോ. അപ്പോൾ അതാ അവൾ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. നമ്മളിവിടെ ടേബിളൊക്കെ അടിപൊളി മിന്നിത്തിളങ്ങുന്ന വെട്ടിത്തിളങ്ങുന്ന ടേബിളൊക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോരോ ജനലുകളും ഹാളത്തെ ഓരോ ജനലൊക്കെ എല്ലാതും ക്ലീൻ ചെയ്ത് ശരിയാക്കുകയാണ് കേട്ടോ. ഇത് പണ്ട് ഇപ്പോൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് വെച്ചതായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും കാണാൻ കിട്ടില്ലല്ലോ. അപ്പോൾ അത് വെറുതെ ഷോക്കേസിൽ വെറുതെ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് വെക്കായിരുന്നു കേട്ടോ. അപ്പോഴത്തെ ആ മൊത്തത്തിലുള്ള കോലം ആകെ വലിച്ച് വാരിയിട്ട് നമുക്ക് എന്തെങ്കിലും ഇത് പഴയ ഹാളായി കിട്ടാൻ എത്രത്തോളം പണിയുണ്ടെന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് അടിച്ച് വാരൽ കഴിഞ്ഞിട്ടുണ്ട്, കച്ചറൊക്കെ മാറ്റി അടിച്ച് വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി പെട്ടെന്ന് എല്ലാതും സെറ്റാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ക്ലീൻ ചെയ്ത ഹാളിൻ്റെ മൊത്തത്തിലൊരു വ്യൂ ആയിട്ട് കാണിക്കുന്നത്. അപ്പം സെറ്റ് ചെയ്ത് അടച്ചു, ജനൽ വാതിലും ഫാനും ടേബിളും ടി വി പോയി എല്ലാം സെറ്റ് എല്ലാം അതും ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പലതിൻ്റെയും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും വീഡിയോ എടുത്ത ഭാഗങ്ങളെല്ലാം കൂടിയും കൂട്ടിയിട്ട് നമ്മൾ ഒരു കുഞ്ഞു വ്ളോഗാക്കിയിട്ട് അങ്ങ് മാറ്റിയെടുത്തു കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക കേട്ടോ.